മലയാള നാടകവേദിയിൽ അരീന തിയേറ്റേഴ്സിന്റെ സാധ്യതകൾ കൂടുതൽ ജനങ്ങളിൽ ദൃശ്യാനുഭവമാക്കി മാറ്റിയ പ്രമുഖ നാടകം കസാക്കിന്റെ ഇതിഹാസം വീണ്ടും അരങ്ങിലെത്തുന്നു. തൃക്കരിപ്പൂർ കെഎംകെ സ്മാരക കലാസമിതിയുടെ നേതൃത്വത്തിലാണ് ഒവി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം അരങ്ങിലെത്തുന്നത്. തൃക്കരിപ്പൂർ കെഎംകെ സ്മാരക കലാസമിതിയുടെ നേതൃത്വത്തിൽ ദീപൻ ശിവരാമൻ അണിയിച്ചൊരുക്കിയ ഇതിഹാസ നാടകം മാർച്ച് 10, 11, 12 തീയതികളിൽ എടാട്ടുമ്പൽ ആലുംവളപ്പിൽ പ്രത്യേകം തയ്യാറാക്കുന്ന ഓഡിറ്റോറിയത്തിലാണ് അവതരിപ്പിക്കുന്നത്. നാടകപ്രേമികളുടെ നിരന്തരമായ അഭ്യർത്ഥനയും അന്വേഷണങ്ങളും മാനിച്ചാണ് 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കസ്രാക്കിന്റെയും കൂമൻകാവിന്റെയും അറബിക്കുളത്തിന്റെയും കഥ പറയുന്ന നാടകം അരങ്ങിലെത്തുന്നത്. 2015 സെപ്റ്റംബറിലാണ് എടാട്ടുമൽ ഗ്രാമത്തിൽ ആദ്യമായി ഈ നാടകം അവതരിപ്പിച്ചത്. അരീന തിയേറ്റേഴ്സിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ നാടകം പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ മലയാള നാടക ലോകത്തെ ചർച്ചയാവുകയും മുംബൈയിലെ വാഷിയിലും രാജസ്ഥാനിലെ ജയ്പൂരിലും ബംഗളൂരുവിലും നാടകം അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി 47 തവണ പ്രേക്ഷകരുടെ മുന്നിലെത്തിയ നാടകമാണ് വീണ്ടും അവതരിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 വർഷം മുമ്പ് മുംബൈയിലും ജയ്പൂരിലും ബാംഗ്ലൂരിലും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ച് മലയാള നാടകവേദിയിൽ തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവമാണെന്ന് പ്രശസ്തർ വിലയിരുത്തിയ നാടകം. അപ്പൊ മാർച്ച് 10, 11, 12 തീയതികളിലായി നാടകം വീണ്ടും പ്രേക്ഷകരെ മുന്നിലെത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും. നാടകത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് കെ യു മനോജ്, സി കെ സുനിൽ, പി രാജീവൻ, കെ സുധീർ, പി സി ഗോപാലകൃഷ്ണൻ, ദിജേഷ് മുട്ടത്ത്, ഷൈനി, ബാലാമണി തുടങ്ങിയ താരങ്ങളാണ്. സിനിമയിൽ അഭിനയം സജീവമാക്കിയെങ്കിലും തിരക്കുകൾ മാറ്റിവെച്ച് നാടകത്തിലേക്ക് ഇവർ തിരിച്ചെത്തിയിട്ടുണ്ട്. ആകെ 29 പേർ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ കെ എം കെ പ്രസിഡന്റ് എ മുകുന്ദൻ, സെക്രട്ടറി കെ ചന്ദ്രൻ, സംഘാടക സമിതി ഭാരവാഹികളായ കെ അമ്പു, വി വി വിജയൻ, പി വി തമ്പാൻ, പി വി രഘുനാഥ്, വി വി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഉറുമി സ്ത്രീകരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.